പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ജൂൺ മാസം 21 തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരങ്ങളെ ഉയർത്തിയൊന്ന് സ്തോത്രം പറയാമോ? സ്തോത്രമപ്പ, 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 സ്തോത്രം, സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞു. സ്തോത്രമപ്പ, സ്തോത്രം, 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 സ്തോത്രം. കൃപയാൽ ആരോഗ്യത്തോടെ എഴുന്നേൽക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തന്നു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രം, 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 സ്തോത്രം. അതുപോലെ ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ. ഓരോ ദിവസവും കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ. ബുദ്ധി ഉപദേശ ആലോചന പറഞ്ഞു തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ പകൽക്കാലം, ഈ ദിവസം നമ്മളെ പരിപാലിക്കുന്ന കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രം, 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 സ്തോത്രമപ്പ, സ്തോത്രമപ്പ. ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ സ്തോത്രം. അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. ഓരോ നാളും പുലർത്തുന്ന കൃപകൾക്കായി സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയാം 34 സങ്കീർത്തനം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, കർത്താവിനെ കുറിച്ചുള്ള സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളവ യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പാ, കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നൽകിയ ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഈ പകൽക്കാലം കർത്താവെ, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കൃപ ഓരോരുത്തരുടെ മേലും പകരുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അവരെ വ്യക്തിപരമായി കർത്താവ് ഇന്ന് സന്ദർശിക്കുന്ന ഒരു സമയമായി ഈ സമയം മാറട്ടെ. കർത്താവെ, വ്യക്തിപരമായി കർത്താവ് ഇടപെടുന്ന സമയമായി മാറട്ടെ. അവരുടെ കണ്ണുകൾ, അമേൻ, കാതുകൾ, അമേൻ, ഹൃദയ വിചാരങ്ങൾ, വികാരങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്കായിത്തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മക്കണ്ണുകൾ തുറക്കപ്പെടണമേ. അമേൻ, 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 അമേൻ. ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ കാണുവാൻ, അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം തൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയദൃഷ്ടിയെ ഇന്ന് പകൽക്കാലം പ്രകാശിപ്പിക്കുന്നു. കൃപകൾക്കായി സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. എല്ലാവരെയും കുടുംബങ്ങളായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കോവിഡിനാലൊക്കെ ഭാരപ്പെടുന്നവരെ ഓർക്കുന്നു, പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണം. നെഞ്ചിനകത്ത് അസ്വസ്ഥത അനുഭവപ്പെടുന്നവർ ഹല്ലേലൂയ, ഹാർട്ട് കണ്ടീഷനിലൂടെ, ഹാർട്ട് ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൂടാതെ മറ്റു ഭാരങ്ങളാൽ, പ്രയാസങ്ങളാൽ ഒക്കെ കഴിയുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമേൻ. കർത്താവെ, ഇന്ന് പകൽക്കാല ഇൻ്റർവ്യൂവിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ കർത്താവ് വിടുവിക്കണം. എല്ലാവരുടെയും ആവശ്യങ്ങൾ കർത്താവിൻ്റെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അമേൻ നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിന് സ്തോത്രം. ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചത് ഓർത്ത് സ്തോത്രം. തുടർന്ന് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ഞങ്ങളെല്ലാവരുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, വീട് പണി ആരംഭിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ, കർത്താവെ, അതിൻ്റെ പകുതി വഴിക്ക് നിർത്തിവെച്ചിരിക്കുന്ന അവസ്ഥകൾ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുതം നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതുകൂടാതെ കർത്താവെ,
വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കാൻ കർത്താവ് വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കണം. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരുണയും കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതം വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം അൺഎക്സ്പെക്റ്റഡ് ഫേവറിനാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ അസാധാരണ ഫേവർ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് പകൽക്കാലം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയണം. തക്ക സമയത്ത് പങ്കെടുക്കണം. ഈ ഉണർവിൽ നിങ്ങളും പങ്കാളികളാകുക. ലോകവ്യാപകമായ ഒരു ഉണർവിന് കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളും ഈ ദിവസങ്ങളിൽ ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 16 നിന്നുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. സങ്കീർത്തനം 16:8 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ യഹോവേ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. സ്തോത്രം. ഇത് ഒരു പ്രസൻസ് കോൺഷ്യസ് എന്ന് വേണേൽ പറയാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു ബോധ്യമാണ്, അല്ലെങ്കിൽ ഒരു ബോധമാണ് ഈ സങ്കീർത്തനക്കാരനിവിടെ പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ ധൈര്യമായിട്ട് പറയാൻ കഴിയും. ആമേൻ. നമുക്ക് പഴയ നിയമത്തിൽ പറയുന്നതിനേക്കാളും എത്രയോ ധൈര്യത്തോടെ, എത്രയോ ഉറപ്പോടെ, ശക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും. കാരണം പഴയ നിയമത്തിൽ ദൈവം അവരുടെ ഉള്ളിൽ വസിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് വന്നു പോവുകയായിരുന്നു. എന്നാൽ പുതിയ നിയമമായപ്പോൾ അവൻ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുകയാണ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നതിനേക്കാളും എത്രമാത്രം ധൈര്യത്തോടെ, ഉറപ്പോടെ നമുക്ക് പറയാൻ കഴിയും. അവൻ സംഗീതകാരൻ പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. കർത്താവ് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. നമുക്ക് പറയല്ലോ, കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്, ഹാലലുയാ, സ്തോത്രം, 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 ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഞാനൊരു പരാജയപ്പെട്ടു പോകുകയില്ല. കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ ജയാളിയായി തന്നെ മുന്നേറും. എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി പറയാൻ കഴിയും ഇന്ന് പകൽക്കാലം, കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്? അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ബുദ്ധി ഉപദേശിച്ചിരുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തും. അപ്പം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന കർത്താവ് നമുക്ക് എന്ത് ചെയ്യും? ബുദ്ധി ഉപദേശിച്ചു തരും. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നുവല്ലോ. ആമേൻ. ആ അഭിഷേകം നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരുമല്ലോ. സ്തോത്രം. അപ്പം കർത്താവിൻ്റെ ആ നമുക്കൊരു ബോധ്യം ഉണ്ടായാൽ മതി, എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു, ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, എനിക്ക് സകലതും ഉപദേശിച്ചു തരുവാൻ, ബുദ്ധി പറഞ്ഞ് ആലോചന പറഞ്ഞു തരുവാൻ, ഹല്ലേലൂയാ, സ്തോത്രം, എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്, എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവുണ്ട്. നിങ്ങൾ എവിടെ പോകുമ്പോഴും, ആരോട് സംസാരിക്കുമ്പോഴും, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുമ്പോഴും വായികൾ തുറന്ന് പറഞ്ഞാട്ടെ, ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്, ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ്, ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്, ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നത്, കർത്താവാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാനല്ല സംസാരിക്കുന്നത്, കർത്താവാണ് സംസാരിക്കുന്നത്. ഞാനല്ല പ്രവർത്തിക്കുന്നത്, കർത്താവാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ വെറും ഒരു ചാനൽ മാത്രം, ഹല്ലേലൂയ, ഞാനൊരു ഉപകരണം മാത്രമാണ്. വാ തുറന്ന് പറഞ്ഞാണ്, ഞാൻ വെറും ഒരു ഉപകരണം മാത്രമാണ്, കർത്താവാണ് പ്രവർത്തിക്കുന്നത്. സ്തോത്രം. എന്നു പറയുന്നത് രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഈ അന്തരംഗത്തിൽ ആരാ? ദൈവം വസിക്കുക. ആ രാത്രികാലങ്ങളിലും ഉപദേശിക്കുക. അതെ, നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവ് നമ്മൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങളെ, ആലോചനകളെ കൈമാറുന്നു. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, സ്തോത്രം. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, സ്തോത്രം. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യത്തിൽ പറഞ്ഞാൽ, യഹോവേ എല്ലാ കാലത്തും എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, കുലുങ്ങിപ്പോകില്ല. അപ്പം കർത്താവ് കൂടെ ഉണ്ടെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഒന്നിലും നമ്മൾ കുലുങ്ങിപ്പോകത്തില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഭാരപ്പെടുന്നു. സൗഖ്യദായകൻ നമ്മുടെ കൂടെ, ആമേൻ. ആരോഗ്യം തരുന്നവൻ നമ്മുടെ കൂടെ, ആമേൻ. സമൃദ്ധി തരുന്നവൻ നമ്മുടെ കൂടെ, ഹല്ലേലൂയ. കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെ, എല്ലാം ചെയ്യുവാൻ കഴിവുള്ളവൻ, തൻ്റെ വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയില്ല, കുലുങ്ങിപ്പോകുകയില്ല. ഉറക്കെ പറഞ്ഞാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല, ആമേൻ, ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഒന്നുകൂടെ പറഞ്ഞാണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. 9 വാക്യം പറയാം, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കുക. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് എന്നെ പറ്റുന്നത്, എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ മനസ്സാനന്ദിക്കുന്നു, കാരണം എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്. ഇന്ന് പകൽക്കാലം സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ധൈര്യത്തോടെ പറയും, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ്. ഉറക്കെ പറഞ്ഞ, എൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിന് സന്തോഷമാണ്, എൻ്റെ മനസ്സാനന്ദിക്കുക. സ്തോത്രം. അടുത്ത് പറയുക, എൻ്റെ ജഡവും നിർഭയമായി വസിക്കുക. എൻ്റെ ജഡം എങ്ങനെ വസിക്കുന്നു? നിർഭയമായി വസിക്കുക.
സ്തോത്രം. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡം നിർഭയമായി വസിക്കുന്നു. ഉറക്കം പറയാം, എൻ്റെ ജഡം എങ്ങനെ വസിക്കുന്നു? നിർഭയമായി വസിക്കുന്നു, നിർഭയമായി വസിക്കുന്നു. ഉറക്കം പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഭയപ്പെടേണ്ട ആവശ്യം, ദൈവവേദനയിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് നമ്മുടെ കൂടെ വസിക്കും. മുന്നിൽ കർത്താവിനെ കാണുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ ജഡം നിർഭയമായി വസിക്കും. അപ്പോൾ അകത്തും പുറത്തും ഒരുപോലെ ക്രിസ്തു ഇരിക്കുന്നു. ഞാനും നിങ്ങളും എത്ര ധൈര്യത്തോടെ വേണം ജീവിക്കാൻ, എത്ര ധൈര്യത്തോടെ വേണം ജീവിക്കും. ആ ദിവസഭയിൽ നോക്കി അപ്പോസ്തലന്മാരെ ഭയപ്പെടുത്താൻ നോക്കിയിട്ട് അവർക്ക് ഭയം വരുന്നില്ല, അവർക്ക് ഭീതിയില്ല. കാരണം അവർക്കുള്ളിലും അകത്തും എല്ലാം ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യമാണ്. അവരെ അടിക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും ആമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് പറയരുതെന്ന് പറയുമ്പോഴും അവർക്ക് ഭയം വന്നില്ല, അവർക്ക് പേടിയൊന്നും വരുന്നില്ല. കാരണം എന്നാ, അവരുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കും, അവരുടെ കൂടെ ക്രിസ്തു വസിക്കും. ഏത് പൊട്ടക്കിണറ്റിൽ വീണാലും ഏത് അവസ്ഥയിൽ വീണാലും അവിടെ എല്ലാം കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം വന്നാൽ നമ്മുടെ ഭയം മാറിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ക്രിസ്തീയ ജീവിതം ഭയപ്പെട്ടുള്ള ജീവിതമല്ല, ക്രിസ്തീയ ജീവിതം ധൈര്യത്തോടുള്ള ജീവിതം, ക്രിസ്തുവിനോട് കൂടെ ഉള്ള ജീവിതമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞാട്ടെ, ഞാൻ ഭയപ്പെടുകയില്ല. ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ ഭയപ്പെടുകയില്ല. ശബ്ദമുയർത്തി പറഞ്ഞ്, ഞാൻ ഭയപ്പെടുകയില്ല. കാരണം സങ്കീർത്തനകാരൻ പറഞ്ഞ്, കർത്താവിനെ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിർഭയമായി വസിക്കും. നമുക്ക് പറയാൻ കഴിയും, ക്രിസ്തുവിൻ്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ആമേൻ. ഈ മാസം എന്താ അൺഎക്സ്പെക്റ്റഡ് ഫേവർ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ഒരു കാര്യം, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായോ, കുറച്ച് പേർക്കൂടെ ഒക്കെ അയച്ചു കൊടുക്കുക, അവരും ആ ഭയത്തിൽ നിന്ന് പുറത്തു വരട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.